നമസ്കാരം ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേർക്ക് മിസൈൽ ആക്രമണം ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇനിയും ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ഇതിന് പിന്നിൽ ഇറാൻ പിന്തുണ നൽകുന്ന തീവ്രവാദ സംഘടനകളാണ് എന്നാണ് ആദ്യ സൂചനകൾ കഴിഞ്ഞ ദിവസമാണ് ശക്തമായ തോതിൽ ഇവിടെ ആക്രമണം നടന്നത് എന്നാൽ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആർക്കും പരുക്കേറ്റതായും സൂചനയില്ല എന്നാൽ എംബസിയുടെ സമീപമുള്ള ഒരു സുരക്ഷാ സേനയുടെ ഓഫീസിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ പല തവണ പല രാജ്യങ്ങളിലുമുള്ള അമേരിക്കൻ എംബസികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നേതൃത്വം നൽകുന്ന പല ഗ്രൂപ്പുകളും ശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാഖിലെ എംബസിക്ക് ആതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ആക്രമണം നടന്ന ഉടൻ തന്നെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്ന സാരൺ മുഴുകിയ ജീവനക്കാരോടൊക്കെ തന്നെ വളരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊള്ളാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇറാഖിൽ ഈ എംബസിയുടെ സുരക്ഷ കൂടാതെ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് ഇപ്പോഴുള്ളത് ഗൾഫ് യുദ്ധത്തിന് ശേഷം ആ ഇറാഖിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്ക പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് മാത്രവുമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കനത്ത തിരിച്ചടിയായിട്ടാണ് കണക്കാക്കേണ്ടത് കാരണം ആക്രമണത്തിന് മുന്നിൽ ഇറാൻ തന്നെയാണ് ഇറാൻ പിന്തുണ നൽകുന്ന തീവ്രവാദ സംഘടനകളാണ് എന്നുള്ളത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിൽ അമേരിക്ക ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഇറാനും അമേരിക്കയുമായുള്ള ബന്ധവും ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണത്തെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി ശക്തമായ ഭാഷയിൽ അപലപിച്ചു ഇത്തരത്തിൽ നയതന്ത്ര ഓഫീസുകൾ ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ ഇറാൻ പിന്തുണ നൽകുന്ന ഹൂതി വിമതന്മാരാകട്ടെ ചെങ്കടലിൽ നിരന്തരമായി കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരുകയാണ് ഇപ്പോഴും ഇസ്രായേൽ പൗരന്മാർക്ക് ബന്ധമുള്ള കമ്പനികളുടെ കപ്പലുകളാണ് പ്രധാനമായും ഇവർ തട്ടിക്കൊണ്ടു പോകുന്നതും ആക്രമിക്കുന്നതും എല്ലാം തന്നെ മാത്രമല്ല ഇസ്രായേലിലേക്ക് നിരന്തരമായി മിസൈലുകൾ അയക്കുന്ന പതിവും ആ ഹൂതി വിമതന്മാർ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന് നേരത്തെ അവർ നടത്തിയ ആക്രമണത്തെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു അതല്ലെങ്കിൽ ശക്തമായ തോതിൽ തന്നെ അവിടെ ആക്രമണം നടക്കുമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇനിയും തങ്ങൾ കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേതാക്കന്മാർ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഫ് ആകട്ടെ അടുത്തതായി ഹിസ്ബുള്ളയുടെ ഊഴമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത് അതായത് ഹിസ്ബുള്ളയുടെ സകല തീവ്രവാദ പ്രവർത്തനങ്ങളും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നിശ്ചയിച്ചുറച്ചിട്ടുള്ളത് എന്നാണ് നദന്യാഹു അവകാശപ്പെടുന്നത് അദ്ദേഹം ഇത്തരത്തിലൊരു മുന്നറിയിപ്പും ഇസ്ബിളിലേക്ക് നൽകിയിട്ടുണ്ട്